Hi guys, welcome back to my channel. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വള്ളിച്ചെടികളുടെ റാണി എന്ന് വിശേഷിക്കപ്പെടാവുന്ന ഒരു ചെടിയെക്കുറിച്ചാണ്. അതാണ് നമ്മുടെ ബ്ലീഡിംഗ് ഹാർട്സ്. ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം വന്നിട്ട് ക്ലറോഡെൻഡ്രം തോംസാനി എന്നാണ് കേട്ടോ. അടുത്തുള്ളൊരു നഴ്സറിയിൽ നിന്ന് 2 വർഷം മുൻപാണ് ഞാൻ ഈ ചെടി വാങ്ങിച്ചത്. അന്ന് തൈക്ക് 20 രൂപയായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഈ ചെടി നട്ടേക്കുന്നത് ചെടിച്ചട്ടിയിലാണ്. 2 വർഷം കൊണ്ടുള്ള ഒരു ഗ്രോത്താണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ബിഗിനേഴ്സിന് ഏറ്റവും എളുപ്പത്തിൽ വളർത്താവുന്നൊരു വള്ളിച്ചെടിയാണ് ബ്ലീഡിംഗ് ഹാർട്സ്. ഇതിന് ഈ പേര് വരാൻ തന്നെ കാരണം രക്തത്തുള്ളിയാലെ പോലെ ബ്രാക്കറ്റിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വീഴാൻ നിൽക്കുന്നത് പോലെയുള്ള ചുവന്ന പൂക്കളാണ് ബ്ലീഡിംഗ് ഹാർട്സിൻ്റേത്. വളരെ എളുപ്പത്തിൽ വളർത്താവുന്നൊരു ചെടിയാണിത്. അതുപോലെ തന്നെ അധികം പരിചരണം ആവശ്യമില്ലാത്ത ചെടിയാണ്. കീടബാധ ഞാൻ ഇതുവരെ ഈ ചെടിയിൽ കണ്ടിട്ടില്ല. ഈ ചെടി ഫുൾ സൺലൈറ്റിലും പാർഷ്യൽ സൺലൈറ്റിലും ഒരുപോലെ നമുക്ക് വളർത്താവുന്ന ഒരു ചെടിയാണ്. അതുപോലെ ചെടിച്ചട്ടയിലും തറയിലും നമുക്ക് ഈ ചെടിയെ നടാവുന്നതാണ്. തറയിൽ നടുന്നതായിരിക്കും അല്പം കൂടി ഗ്രോത്തിന് നല്ലത്. ഈ ചെടിക്ക് നല്ല വേരോട്ടമുള്ളതൊരു ചെടിയാണ്. അതുപോലെ തന്നെ ഉറപ്പേറിയ തണ്ടോടുകൂടിയൊരു ചെടിയാണ് നമ്മുടെ ബ്ലീഡിംഗ് ഹാർട്സ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഈസിയായിട്ട് അത് പറ്റിപ്പിടിച്ച് വളർന്നോളും. അതിനുള്ള നല്ലൊരു കഴിവുണ്ട് ഈ ചെടിക്ക്. ഉദ്യാന പ്രേമികളുടെ ഇഷ്ട വള്ളിച്ചെടികളിൽ ഒന്നാണിത്. 2 വെറൈറ്റി കളേഴ്സാണ് ഈ ബ്ലീഡിംഗ് ഹാർട്സിൽ കണ്ടുവരുന്നത്. ഒന്നെന്ന് പറയുന്നത് വെളുത്ത ബ്രാക്കറ്റിൽ ചുവന്ന പൂക്കളുള്ള ഒരു ചെടിയാണ്. മറ്റേത് പർപ്പിൾ ബ്രാക്കറ്റിൽ ചുവന്ന പൂക്കളുള്ള ചെടികളാണ്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കിവിടെ ഉള്ളത് പർപ്പിൾ ബ്രാക്കറ്റിൽ ചുവന്ന പൂക്കളുള്ള ചെടിയാണ്. വെളുത്ത കളറുള്ള പൂക്കളുണ്ട് കേട്ടോ. പക്ഷേ ആ പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അത് ഇതുവരെ പൂവിട്ട് തുടങ്ങിയിട്ടില്ല. പൂവിടുമ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് ബ്ലീഡിംഗ് ഹാർട്സ്. എങ്കിലും നല്ല വെയിലുള്ള സമയത്ത് ചുവട്ടിൽ ഈർപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇലകൾ താഴ്ത്തി വാടി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ജലം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് ബ്ലീഡിംഗ് ഹാർട്സ്. ദിവസേന നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് ചെടിയുടെ ആരോഗ്യത്തിന്. വർഷം മുഴുവൻ പൂക്കൾ തരുന്നൊരു ചെടിയാണ്. ഓരോ 2 മുതൽ 3 മാസം ഇടവേളകളിലാണ് ഇവ പൂവിടാറുള്ളത്. പൂക്കൾ ഏതാണ്ടൊരു 2 മുതൽ 3 മാസം വരെ നീണ്ടു നിൽക്കാറുണ്ട്. പൂക്കൾ കൊഴിഞ്ഞു പോയാൽ ഇവിടെ ബ്രാക്കറ്റ് നശിച്ചു പോകാറില്ല കേട്ടോ. ചെടിയിൽ തന്നെ അവശേഷിക്കാറാണ് പതിവ്. പൂക്കളെ പോലെ തന്നെ ഭംഗിയുള്ളതാണ് ഇവിടെ ബ്രാക്കറ്റും. ഇളം പർപ്പിൾ കളറാണിതിന്. ബ്രാക്കറ്റ് ഏതാണ്ട് 1 മാസം വരെ കരിയാതെ ചെടിയിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മളിതിനെ കട്ട് ചെയ്ത് മാറ്റുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചാൽ അടുത്ത പൂവിടൽ സാധ്യമാക്കുന്നതായിട്ട് അത് കട്ട് ചെയ്ത് മാറ്റണം. അതുപോലെ തന്നെ ഇതിൻ്റെ തൈ ചെടിയിൽ ചട്ടിയിൽ നടുമ്പോൾ പോട്ടിംഗ് മിക്സ് നല്ല രീതിയിൽ തന്നെ തയ്യാറാക്കുക. അതായത് മണൽ, മണ്ണ്, ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇവയൊക്കെ ചേർത്തിട്ടാണ് ഞാൻ പോട്ടിംഗ് മിക്സ് ചെയ്യാറുള്ളത്. അപ്പോൾ അഥവാ തറയിലാണ് നടുന്നതെന്ന് ഉണ്ടെങ്കിൽ വെള്ളക്കെട്ടില്ലാത്ത ഇളക്കമുള്ള മണ്ണിൽ ചാണകപ്പൊടി, കമ്പോസ്റ്റ് ഇവ ചേർത്ത് നടാവുന്നതാണ്. നമുക്ക് ഏത് രീതിയാണെങ്കിലും എല്ലാ ദിവസവും നനച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ തൈ ഞാൻ നട്ടേക്കുന്നത് ഇതിൻ്റെ വള്ളി കുറച്ചെടുത്ത് മണ്ണിൽ താഴ്ത്തി വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വേര് പിടിച്ച് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ബ്ലീഡിംഗ് ഹാർട്സിനെ കുറിച്ച് അറിയാവുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ തൈകൾ ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ തന്നെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ യു ഗൈസ് പ്ലീസ് ടേക്ക് കെയർ. ദിസ് ഈസ് രഞ്ജു സൈനിങ് ഓഫ്. ബൈ ബൈ.